ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് എനിക്ക് ശീലമൊന്നുമില്ല, ചുമ്മാ അതൊന്ന് എടുത്തു നോക്കിയതാണ്. എത്രത്തോളം കറക്റ്റ് ആകുമെന്നൊന്നും അറിയില്ല. ഇപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു നേരത്താണ് എണീറ്റിട്ടുള്ളത്. തലേ ദിവസം തീരെ ഉറങ്ങാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് മൂന്നാക്കും ഭയങ്കര കഫക്കെട്ടും അതുപോലെ കുറച്ചൊരു പനി കോളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നീക്കാൻ കഴിയത്തില്ല. ഞാൻ നീറ്റ് പോകുമ്പോൾ ഇതേപോലെ രണ്ടാമത്തെ ആൾ നമ്മളെ നന്ദുറിനി നീറ്റ് പല്ലൊക്കെ തേച്ച് വന്നിരിക്കുന്നുണ്ട്. അവനെ കുട്ടീൻ്റെ അടുത്ത് ഏൽപ്പിച്ചെടുത്ത് പോയത്. കുട്ടി ചിലപ്പോൾ കട്ടിൽ നിന്നൊക്കെ വീഴാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അവനെ ഏൽപ്പിച്ചു. ഞാൻ പോയി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവ എന്നെ വിളിച്ചു കുട്ടി നീറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. കോണി ഒറ്റയ്ക്ക് ഇറക്കി കൊണ്ടുവരാനൊക്കെ അവന് പേടിയാണ്. നമ്മൾ പോയി എടുത്തുകൊണ്ടുവന്ന കേട്ടോ. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നൂൽപ്പുട്ടും അതുപോലെ തേങ്ങാപ്പാലും ആയിരുന്നു. പിന്നെ ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മളെ ഉമ്മറാണ് കേട്ടോ അത്. അപ്പം നന്ദു ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക. ഇവിടെ ആദ്യം ഉമ്മറായിരുന്നു. ഉമ്മറൊക്കെ ഇപ്പോൾ വീടുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ പൊളിച്ചു പോയതാണ്. പിന്നെ ചോറിനുള്ള പരിപാടിയൊക്കെ അമ്മ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുപ്പിലാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കാറുള്ളത്. ബാക്കി നമ്മളെ കറിയൊക്കെ നമ്മൾ ഇതിലും വെക്കും, നമ്മൾ ഗ്യാസിലാണ് വെക്കാറുള്ളത്. അപ്പം ഒന്ന് ഇരുമ്പാമ്പുള്ളിയുടെ കൂട്ടാനാണ് കേട്ടോ വെക്കുന്നത്. ഇഷ്ടം പോലെ ഇരുമ്പാമ്പുള്ളി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ഒരു സ്ഥലം ഒഴിവില്ലാതെ ഈ മരത്തിലെ ഇരുമ്പാപ്പുളി ഉണ്ടായിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇതിനെ ഓർക്കാപ്പുളി എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരിലായിരിക്കുമല്ലോ അറിയപ്പെടുക. അപ്പോൾ അതാ കുറച്ച് ഓർക്കാപ്പുളിയൊക്കെ പറിച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാനായിട്ട്. ഇത് കണ്ടോ, മുകളിലേക്കൊക്കെ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഓർക്കാപ്പുളി. ഇത് പറിച്ചു വെച്ചിട്ട് ഞാൻ വേഗം കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ദാ അമ്മ ഇവിടെ തേങ്ങയൊക്കെ ചെറുക്കുന്നുണ്ട് കറിയിലേക്ക് വേണ്ട. അങ്ങനെ കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചെറിയ ഉള്ളിയും കൂടിയിട്ടാണ് കറി വയ്ക്കാനായിട്ട് അരച്ചെടുക്കുന്നുള്ളത്. നിങ്ങൾ ഓർക്കാപ്പുളി ഇതുപോലെ കറി വെച്ചിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ കുറച്ച് പരിപ്പ് ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴുകിയ പരിപ്പ് ഇനി നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കാരണം നമ്മളെ ഓർക്കാപ്പുളി ഇട്ടിട്ട് വേവിക്കാൻ പാടില്ല. ഓർക്കാപ്പുളി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ പരിപ്പ് വെന്ത് കിട്ടില്ല. ആ ഒരു സമയം കൊണ്ട് തന്നെ ചോറൊക്കെ ആയിട്ടുണ്ട്. ചോറൊക്കെ ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ അമ്മ. അപ്പൊ അടുപ്പ് കഴിഞ്ഞപ്പോ അതേ അടുപ്പിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ പാത്രങ്ങളൊന്നും കണ്ടിട്ട് ആരും ഞെട്ടണ്ട, എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ. നമ്മള് സാധാരണ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അല്ലാതെ കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണിക്കുമ്പോഴാണ് കുറച്ച് പാത്രങ്ങളൊക്കെ മാറ്റിയെടുക്കാറുള്ളത്. ഇത് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന സെയിം പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പൊ എണ്ണ നന്നായി ചൂടാറി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കർമൂസ് അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിങ്ങനെ അടച്ചു വെച്ചിട്ട് ആ ഒരു കനലിൽ കടന്നിട്ട് തന്നെ ഉപ്പേരി പെട്ടെന്ന് ആയി കിട്ടിക്കോളും. ഈ ഒരു സമയം കൊണ്ട് തന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റവിലാണ്. പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നല്ല നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരുമ്പൻപുളി എടുത്തിട്ട് ഇതുപോലെ 2 കഷ്ണം, ഒന്നിനെ 2 കഷ്ണം ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉടഞ്ഞു പോകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇരുമ്പാമ്പുളിയിൽ നിന്ന് പുളി ഇറങ്ങി കഴിഞ്ഞാൽ മാത്രം കറക്റ്റ് നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ കാര്യമൊക്കെ കറക്റ്റ് പറയാനായിട്ട് പറ്റുള്ളൂ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ചെറുത് എന്നെ തിരഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് കുരുമുളക് ഉണ്ട്. അമ്മ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുരുമുളകാണ്. ആളത് എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെറിയാനായിട്ട് വന്നതാണ്.
അപ്പോൾ നമ്മൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരവും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ ഇത് കുറച്ച് ലൂസായി തോന്നും, പക്ഷേ സാധാരണ നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് ഇരുന്നിട്ടൊന്നും ഒരു പാത്രപ്പരുവാകുമല്ലോ, അപ്പോഴേക്കും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി കുറച്ച് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീൻകറിയിലേക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട്, മീനില്ലാത്തൊരു മീൻ കറി തന്നെ നമുക്ക് തന്നെ പറയാം, ഈ ഇരുമ്പാപ്പുളിയുടെ കറി കുറച്ച് വറവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ചെറിയുള്ളി ഇതുപോലെ വറവിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ ചെമ്മീൻ കറി കണ്ടല്ലോ, അതൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെയിം അടുപ്പിലേക്ക് അമ്മ കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇന്നലെ വരും എന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് അധികം ചോറ് വെച്ചു, ഞങ്ങൾ വരാൻ വൈകിപ്പോയി, അതുകൊണ്ട് ആ ഒരു ചോറ് തിളപ്പിച്ച് കൂട്ടാനായിട്ട് വെച്ചതാണ്. ഇപ്പം നമ്മൾ വറവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ സോയാബീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഗരം മസാല, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. നമ്മൾ നമ്മളെ പച്ചക്കറി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ, കറക്റ്റ് ആയിട്ട് അതെങ്ങനെ പൊരിച്ചെടുക്കുന്നത് എന്നുള്ളത്. അതുപോലെ നമുക്കൊന്ന് ഇതൊന്ന് വറുക്കാനായിട്ട് മസാലയൊക്കെ തേച്ചെടുക്കാം. കുറച്ച് പെരുംജീരകം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് നമ്മളെ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ സോയാബീൻ ആദ്യം നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളത് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്, നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട്, ആ പാത്രം കഴുകി പിന്നെ ഒരു ചമ്മന്തി കൂടി അരയ്ക്കുന്നുണ്ട്. ഇവിടെ സ്ഥിരം പരിപാടി ഇതാണ് കേട്ടോ, കളിപ്പാട്ടങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തിയിടും, പിന്നെ ഇതാ ഇതുപോലെ ഒരു കൊട്ടയിലൊക്കെ അങ്ങനെ എടുത്ത് വെക്കും, അത് പിന്നെ ഇങ്ങനെ തന്നെ കൊട്ടും. ഇതാണ് ഇവിടെ സ്ഥിരം പരിപാടി. രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ കുറച്ച് തിരുമ്പി ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതുവരെ തോരട്ടിട്ടുണ്ടായിരുന്നില്ല, അത് തോരടാനായിട്ട് വന്നതാ കേട്ടോ. പിന്നെ ഏകദേശം സമയം ഉച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ സോയാബീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല കറുമുറ എന്നുള്ള സോയാബീനാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ പെറുക്കി കഴിക്കാനായിട്ട് കഴിയും. പിന്നെ വേഗം കുട്ടികൾക്ക് ചോറ് കൊടുത്തു. ഇവന് ഞാനിവിടെ ഫോണ് കൊണ്ടുവച്ച സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവനൊന്ന് എടുക്കാൻ പറഞ്ഞതാ കേട്ടോ, അപ്പോൾ അവനെ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. കണ്ടോ സോയാബീൻ കുറേ മേടിച്ചിട്ടുണ്ട്, സോയാബീൻ നല്ല ഇഷ്ടമാണ് ആൾക്ക്. ഇവന് മാത്രമല്ല മൂന്നാളും നന്നായിട്ട് സോയാബീൻ കഴിക്കും. ഇവനൊരു എക്സ്പ്രഷൻ കിങ് ആണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോരോ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ കൂട്ടത്തിൽ തന്നെ ഞങ്ങളും ചോറിനാനുള്ള പരിപാടിയിലായിരുന്നു.
അപ്പൊ ഇതാണ് നന്ദുട്ടൻ്റെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടില്ലേ. ആ വെള്ളം കുടിക്കാൻ പോവാണ് ആള്. ആൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ. ചില സമയത്ത് ഒരു മൂഡാണ്, അപ്പൊ ഇങ്ങനെ നന്നായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ വരും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിപ്പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് പിന്നെയും പാത്രം കഴുകാന്നുള്ളൊരു കടമ്പയിലേക്ക് പോവാണ്. പിന്നെ ഞാനൊന്ന് കുട്ടികളൊക്കെ കൊണ്ടുപോയി ഉറക്കിയിട്ട് അപ്പോൾ രാവിലെ നമ്മൾ വെച്ചിരുന്ന അതാ കുരുമുളകൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം. അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ഇഡ്ഡലി നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ തന്നെ പാത്രമൊക്കെ തേച്ച് കഴുകി, എല്ലാവരും പാത്രം തേച്ച് കഴുകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഇഡ്ഡലി തട്ടും അതുപോലെ തന്നെ ഇഡ്ഡലി വിൽക്കുന്ന ആ ഒരു ചെമ്പൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നല്ലതായി തേച്ച് കഴുകി ഉണക്കിയെടുക്കും കേട്ടോ. എന്നാൽ പിറ്റത്തെ പ്രാവശ്യം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കഴുകാനും അത് പിന്നെ തുടയ്ക്കാനും ഒന്നും നിൽക്കണ്ട, എളുപ്പത്തിലൊന്നും നമുക്ക് വേഗം പരിപാടികൾ ഉറങ്ങാം. ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിട്ട് പരിപാടി ഉറങ്ങാമല്ലോ. പിന്നെതാ നമ്മൾ ചായ ഉണ്ടാക്കുകയാണ്. വൈകുന്നേരത്തേക്കുള്ള ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറേ നേരം ഇവിടെ ഇങ്ങനെ കാത്തു നിന്നു. പാല് തിളച്ച് പോവുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ പാല് പോയിട്ട്, അതുവരെ ഇതുപോലെ തിള വന്നെങ്കിലും പുറത്തേക്ക് പോയില്ല. ഞാനൊന്ന് അങ്ങോട്ട് മാറിയപ്പോഴേക്കും ഈ പാല് തിളച്ചു പോകാൻ തുടങ്ങി. അതൊരുവിധം ആളുകൾക്കൊക്കെ പറ്റുന്നാവില്ല, നമ്മൾ പാല് തിളയ്ക്കുന്ന വിചാരിച്ച് കാത്തു നിൽക്കുമ്പോൾ ഒരിക്കലും പാല് തിളക്കില്ല. അതുപോലെ തന്നെ മോട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഇപ്പം നിറയുന്ന വിചാരിച്ച് നിൽക്കുമ്പോഴും വെള്ളം നിറയില്ല. നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴായിരിക്കും ഇത് രണ്ടും സംഭവിക്കുന്നത്. ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കുന്ന തിരക്കിലാണ്. നമ്മൾ കുഞ്ഞുമണി ആദ്യം തന്നെ ഉമ്മർത്ത് പോയിട്ട് ഒരു കസേരയിലിരിക്കുന്ന ആൾ പഴംപൊരി ഇന്നു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലോണൊന്നും എടുക്കാതെ ചെറുതായി ചെറുതായിട്ടാണ് നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ലോൺ എടുക്കണം, ലോൺ എടുക്കാതെ മുന്നോട്ട് പോകില്ല. ഇതുവരെ ഗോൾഡൊക്കെ വെച്ചിട്ടുള്ള ലോണാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് ലോൺ എടുക്കേണ്ടി വരും, ആവശ്യങ്ങളും അങ്ങനെ ഒക്കെ എടുക്കണം. പിന്നെ ഈ ഒരു ചെണ്ടാമല്ലിയൊക്കെ ഓണത്തിന് പൂവ് കൊണ്ടുവന്നതിലുള്ള വിത്ത് വീണിട്ടുണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ചെണ്ടാമല്ലിയൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ സ്ഥലത്ത് ഇതുപോലെ ചെണ്ടാമല്ലി ഉണ്ട് കേട്ടോ. കയറി വരുന്ന വഴിയിൽ തന്നെയാണ് ഈ ഒരു ചെണ്ടാമല്ലി ഉണ്ടായി നിൽക്കുന്നത്. ഈ ഒരു ഉമ്മറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഉമ്മറായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉമ്മറത്തേക്ക് കയറിയിട്ടാണ് ചെണ്ടാമല്ലിയൊക്കെ ഉണ്ടായി നിൽക്കുന്നത്.
കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് പുറപ്പെട്ടതാണ്. ഇവിടെ നമ്മളെ ശോഭപ്പറമ്പ് എന്നുള്ള ഒരു അമ്പലമുണ്ട്. നമ്മൾ മണ്ണടം 41 ദിവസം അവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. മണ്ണടം 41 കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ ഇവിടുത്തെ ഉത്സവം ഉണ്ടായിരിക്കുക. അപ്പം ഞങ്ങൾ തൊഴാനായിട്ട് പോയതാട്ടോ. ഉത്സവത്തിൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നെയാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24-ാം തീയതിക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നുള്ളത് കേട്ടോ. കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇതാ നാമം ചൊല്ലിയിട്ടാണ് പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ. നമ്മൾ താന്നൂരിലെ ശോഭപ്പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രശസ്തിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. പ്രശസ്തി പേര് കേട്ടിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ശോഭപ്പറമ്പ് അമ്പലം. നമ്മുടെ ഇവിടങ്ങളിൽ ഉത്സവം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു അമ്പലത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടെ വെച്ചിട്ടാണ് എന്നും ഈ 41 ദിവസം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതാ ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഈ കച്ചവടക്കാർ നമ്മളെ മണ്ഡലക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടായിരിക്കും കച്ചവടക്കാർ. അതുപോലെ തന്നെ നമ്മളെ മിഠായിക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങളിവിടെ അതിന് നേർച്ച മിഠായി എന്നൊക്കെ പറയും കേട്ടോ. കാരണം ഞങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് പുതിയങ്ങാടി നേർച്ചയ്ക്കാണ് അങ്ങനത്തെ മിഠായി ഉള്ളത്. ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഈ മിഠായികളൊക്കെ. പിന്നെ ചട്ടികൾ അങ്ങനത്തെ ഞങ്ങൾ ഇതിന്ന് ചട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കേണ്ടെന്ന് വിചാരിച്ചത്. ഇതേപോലെ ഞാൻ രണ്ട് ചീനച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ചില്ലറ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടോ. ആ ഒരു സമയത്ത് പിള്ളേരെ അച്ഛമ്മേനെയും കൂട്ടിയിട്ട് ഇതായി കളിപ്പാട്ടം വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. നല്ല നന്നായി തന്നെ അച്ഛമ്മേനെ മുതലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളിയായിട്ട് അവർ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി. ഞാനിവിടെ ഈ മണ്ണിൻ്റെ നമ്മളെ കലും ചട്ടിയൊക്കെ നോക്കുന്ന തിരക്കിലായിരുന്നു. അവിടെ നിന്നിട്ട് വന്നപ്പോളാട്ടോ ഈ ഒരു ചെണ്ട കണ്ടത്. നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോകുമ്പോൾ ഇവിടെ ചെണ്ട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഈ ചെണ്ടയ്ക്ക് ഇവർ പറയുന്നത് 450 രൂപയാണ് ലാസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഓൾറെഡി ഇത് വാങ്ങിച്ച കാരണം പിന്നെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. ഒരുപാട് കളിപ്പാട്ടങ്ങളുടെ കടകളുണ്ട് കേട്ടോ അവിടെ. ഒരുപാട് തന്നെ ഒരുപാടുണ്ട്. ഇതിങ്ങനെ വളഞ്ഞു കുളഞ്ഞിങ്ങനെ പോവാണ്. രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങളാണുള്ളത്. പിന്നെ ഈ ഇരിക്കുന്ന കുറേ അമ്മമാർ കൈ നോക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മളെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കൈ നോക്കാൻ വരാൻ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളങ്ങോട്ട് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഭരണികൾ വിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊന്നും റേറ്റൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഐസ്ക്രീം വാങ്ങിയിരുന്നു. അമ്മ എനിക്കും അതുപോലെ തന്നെ ആദ്യക്ക് നന്ദുവിനൊക്കെ ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ചെറുതിന് ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. അതിനെ കഫക്കെട്ടുള്ള കാരണം വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി കരയുന്ന ഏറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഏട്ടൻ വേഗം ഒരു ഐസ്ക്രീം എടുത്ത് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു കഫക്കെട്ടായോണ്ടാണ് കൊടുക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കുട്ടിക്ക് കൊടുക്കാൻ, അത് അയാളുടെ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തി ഇനിയിപ്പോൾ വലിയ ക്ലിയർ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം നന്ന് ഇരുട് വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ക്ലിയർ ഒന്നുമില്ല. നന്നായിട്ട് ഇവിടെ കൊതുകൊക്കെ വരുന്നുണ്ട്. ആ ഒരു കൊതുകിനാട്ടാൻ വേണ്ടിയിട്ടാണ് ആളിവിടെ കൊതുകുതിരിയൊക്കെ കത്തിച്ചേച്ച് പൂജ ചെയ്യുന്ന പോലെ ഇരിക്കുന്നു. ഇവിടെ ഉമ്മറം പൊളിച്ചിട്ടുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഇതുപോലെ ആ എയറോപ്ലെയിൻ പോകുന്നൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം അത്രമാത്രം ക്ലാരിറ്റി ഒന്നും ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. നല്ല ക്യാമറയൊന്നും അല്ല, അതുകൊണ്ട് അത്ര ഒരു ക്ലാരിറ്റി ഒന്നും ഇതിലുണ്ടാവില്ല കേട്ടോ. ഇന്നത്തെ കളിയൊക്കെ ഉമ്മർത്തത് അവസാനിപ്പിച്ച് ആദ്യക്കൂട്ടൻ ടോയ്സൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ്. ആ ഒരു സമയത്താണ് ഏട്ടം വന്നത്. അപ്പോൾ ഏട്ടം വന്നപ്പോൾ അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. ആൾ ചിക്കനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേഗം ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. മുഴുവൻ ചിക്കനൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇവിടെ നോലുമ്പുണ്ട്. ഇവിടെ ഏട്ടനും പിള്ളേരൊക്കെ ഇത് കഴിക്കുകയുള്ളൂ. അമ്മയ്ക്കൊക്കെ നോലുമ്പാണ്. അത് കാരണം ഞങ്ങൾ കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. ചില സമയത്ത് രാത്രി ഇതുപോലെ ചിക്കനും മീനൊക്കെ ആയി വരുമ്പോൾ നമുക്ക് വയ്യെങ്കിലും നമുക്കിങ്ങനെ തോന്നുന്നു ഉണ്ടാക്കണോ എന്നൊക്കെ ഇങ്ങനെ തോന്നൂല്ലേ. എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടോ. എൻ്റെ അച്ഛപ്പളും പറയാറുണ്ട് നമ്മൾ ആരെന്ത് തിന്നാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പറ്റുമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. നാളെ നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ലല്ലോ. അത് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരാൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ പിന്നിലേക്ക് നിൽക്കാറില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ വറുക്കുകയാണ് ചെയ്യുന്നത്. കുരുമുളക് ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ വറുക്കുന്നുള്ളത്. കുരുമുളക്, ഇഞ്ചി, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി, പെരിഞ്ചീരകം, ഉപ്പ്, ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി. കുട്ടികൾക്കൊക്കെ ജലദോഷമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുരുമുളകൊക്കെ അകത്തേക്ക് ചെന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ചിക്കൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചത്. മസാലയൊക്കെ തേക്കുന്ന സമയത്ത് വലിയ കളറൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ നേരമൊക്കെ മാറ്റി വയ്ക്കാം.
കണ്ടോ, മസാലയൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഇതിനൊരു കളറൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഇത് നമ്മൾ സാധാരണ ചിക്കൻ പൊരിച്ച ഒരു നിറത്തിലേക്കൊക്കെ എത്തും. പിന്നെ കുറച്ച് നമ്മളെ പപ്പായ ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആപ്പിളും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രാത്രി ചോറ് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് കഴിച്ചിട്ട് ഇന്നത്തെ ഭക്ഷണം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ എന്താ പറയുക കർമ്മൂസയും അതുപോലെ തന്നെ ഒരു ആപ്പിളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ മറക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് ഇത് കഴിക്കുകയും ചെയ്യാമല്ലോ, വേഗം പണി തീർന്നോളെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ്. അപ്പം ഇനി നമുക്ക് ചിക്കൻ മറക്കാനായിട്ട് തുടങ്ങട്ടോ. ഫാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കും പോലെ ഒരുപാട് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കുന്നൊന്നുമില്ല. ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മീനൊക്കെ വറക്കുന്ന പോലെ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. ഒരുപാട് എണ്ണയിലൊന്നല്ല. എല്ലാ ചിക്കനും ഒപ്പം തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുക്കി പൊരിക്കാത്ത കാരണം ഈ ഒരു എണ്ണ തന്നെ മതി എല്ലാ ചിക്കനും വേണ്ടിയിട്ട്. പിന്നെ അധികം ചിക്കനൊന്നും എടുത്തിട്ടില്ല, ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ മുഴുവനായി ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ ഏകദേശം വെന്ത് വന്നപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് മുഴുവൻ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊന്നുമല്ല, ചിക്കനൊരു നെയ്യ് വരില്ല, ആ ഒരു നെയ്യും കൂടിയാണ് അതിൽ കാണുന്നത്. ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേപോലത്തെ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ അല്ല നന്ദു. പിന്നെ ജലദോഷക്കാർക്കൊക്കെ നമുക്ക് മരുന്ന് കൊടുക്കാനുണ്ട്, അപ്പൊ മരുന്നൊക്കെ കൊടുക്കാൻ നിൽക്കുകയാണ്. ഈ വീഡിയോ ഒക്കെ എൻ്റെ നന്ദു തന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ ദാ അമ്മ ഇവിടെ രായി വിരകി വെച്ചിട്ടുണ്ട്. അമ്മ രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് രായി വിരകി വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. ഇട്ട വേഷത്തിൽ തന്നെയാണ് എല്ലാവരും പോകുന്നുള്ളത്. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ രാത്രി പോകാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു രസമാണല്ലോ, നമ്മളിങ്ങനെ വീട്ടിൽ മാത്രം ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞങ്ങൾ രാത്രി ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകലുണ്ട്. ഞങ്ങൾ തിരൂരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ പോകട്ടെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അമ്പലമാണത്. ഞങ്ങൾ ചെന്ന സമയത്ത് ലൈറ്റിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തില്ലേ, പോരാനായി കഴിഞ്ഞ സമയത്തൊക്കെ ലൈറ്റിൻ്റെ പരിപാടി ഏകദേശമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കൊല്ലും ഇതിൽ എന്താ പറയുക ദേവിയുടെ ചിത്രമൊക്കെ ആയിരിക്കും ഉണ്ടാവുക, ലൈറ്റായിട്ട് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഫുള്ള് വെറൈറ്റി ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ലൈറ്റുകൾ ഇതാ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ നോക്കിയിട്ട് കുറെ നേരം അവിടെ ഇരുന്നു കേട്ടോ. വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കി നിന്നിട്ട് നിർത്തിയതിന് ശേഷം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. സെൽഫി സ്റ്റിക്ക് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെന്താ നന്ദു മഴ പെയ്യേ? പിന്നെന്താ വട്ടം തിരിയുന്നതൊക്കെ കണ്ടോ? നന്ദുവിന് ഈ ലൈറ്റൊക്കെ ഇഷ്ടമായ ലൈറ്റിന്റെ പരിപാടിയൊക്കെ അടിപൊളിയാ. ഇനി നമുക്ക് ശോഭപ്പറമ്പ് പോണോ? പോവാട്ടോ. എന്നിട്ട് പോണോ? ഇനിയും പോണോ? പോവാ.
കുറച്ച് അകലെ നിന്നിട്ടായിരുന്നു നമ്മൾ ആദ്യം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ അതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് എനിക്ക് വീഡിയോ എടുത്തു തന്നിട്ടുണ്ട്. നന്ദു കൂടെ ഇരുന്നിട്ട് ഓരോന്ന് ഇങ്ങനെ പറയട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ച് ദൂരത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീടുകളിലൊക്കെ ഇങ്ങനെ അലങ്കരിച്ചുള്ള, ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ക്രിസ്ത്യൻസൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ മതപരമായിട്ട് പറഞ്ഞൊന്നല്ല. അപ്പോൾ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴാണല്ലോ അങ്ങനത്തെ ഓരോരോ ആചാരങ്ങളൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാർ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ, ഇതൊക്കെ എന്തൊക്കെയോ ക്ലബ്ബാണ് തോന്നുന്നുണ്ട്. ഇവിടെ ക്ലബ്ബ് പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിൻ്റെയൊക്കെയോ ക്ലബ്ബാണ്. ഇതിൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ വീടുകളാട്ടോ. നല്ല അടിപൊളിയാണ്. ഇപ്പം നമ്മൾ, നിങ്ങൾ വീട്ടിലുള്ളവർ ഇടയ്ക്കൊക്കെ നമ്മൾ പെണ്ണുങ്ങളതിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം കേട്ടോ. കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ചില ആളുകളൊന്നും ഇപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാതിരിക്കുന്നവരുണ്ടാവും. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ പുറത്ത് പോകരുത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും ഇതൊക്കെയാണ് ഒരു സന്തോഷമുള്ളത്. ആ ഒരു കാര്യത്തിൽ ഞാൻ നല്ല ലക്കിയാണ് കേട്ടോ. ഏട്ടൻ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്ന തിരൂരിലാണ് കേട്ടോ. തിരൂര് നമ്മൾ പോയിട്ടുള്ളത് കൊടക്കല് എന്ന സ്ഥലത്തൊക്കെ പോയി അവിടെ നിന്ന് വീണ്ടും തിരിച്ചും കണ്ടു തന്നെ വന്നു. നമ്മൾ താന്നൂരിലേക്ക് തന്നെ വന്ന് നേരെ പോയത്. നമ്മൾ ഈ സ്ഥലം വേണ്ട, എവിടെയാണ് നമ്മൾ പോയത്? ആ അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരപ്പനങ്ങാടി ഭാഗത്താണ് കേട്ടോ. അവിടെ പോയിട്ട് ഇതുപോലെ ഒരു വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആദ്യം ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചിക്കൻ ന്യൂഡിൽസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ അവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് മെയിൻ റോഡാണ്, എപ്പോഴും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 1 മണിയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യലുകളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മാത്രമാണ് കേട്ടോ പുറത്തിറങ്ങിയുള്ള. അച്ഛനും അമ്മയൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. അമ്മ മാക്സി ഇട്ടിട്ടാണ് വന്നുള്ളത്. ഞാൻ പിന്നെ ഒരു ചുരിദാറായതുകൊണ്ട് പുറത്തേക്ക് വേഗം ഇറങ്ങി. സമയം 1 മണിയായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ആളുകളുണ്ട് കഴിക്കാനായിട്ട്. ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തുള്ള ചിക്കൻ ന്യൂഡിൽസ് എത്തിയിട്ടുണ്ട്. ഒരു പാത്രം നിറച്ച ന്യൂഡിൽസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തി. പിന്നെ നമ്മളെ ജലദോഷക്കാരനെയൊക്കെ ഒന്ന് ആവി പിടിപ്പിക്കാനും 3 പേരേനെ ഒന്ന് നെബുലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നെബുലൈസർ വാങ്ങിയത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഉപകാരമായിരുന്നു. നന്ദുവിന് ചെറുപ്പം മുതലേ കഫ് കെട്ടുണ്ടായിരുന്നു. അതിനൊരു 6 മാസമൊക്കെ ആകുമ്പോൾ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞങ്ങൾ നെബുലൈസർ വാങ്ങി. പിന്നെ വീട്ടിലെപ്പോഴും ആവശ്യമില്ല വെച്ചിട്ട് ഇപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ യാതൊരു വിധ കംപ്ലയിൻറ്റും വന്നിട്ടില്ല കേട്ടോ നെബുലൈസറിന്. ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ ഒരു നെബുലൈസർ അത്യാവശ്യമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. 3 നേരം ആവി കൊള്ളിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ ഹോസ്പിറ്റലിലേക്ക്. അതുപോലെ തന്നെ അവർ നല്ലൊരു ചാർജ് ഈടാക്കും. അപ്പോൾ ഇതുപോലൊരു നെബുലൈസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇതുപോലത്തെ ഒരു ബാഗ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഹോംറാൻ എന്നുള്ള ഹോംറോൺ വന്നിട്ടുള്ള കമ്പനിയുടെ ഉണ്ടോ ഈ നെബുലൈസർ. ഫ്ലിപ്കാർട്ടിൽ നിന്നായിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു. നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പോൾ കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാനായിട്ട്